ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അതിൻ കുമാർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഫോട്ടോ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വിവോ ഈയിടെ പുതിയതായിട്ട് പുറത്തിറക്കിയ വിവോ V15 എന്ന ഫോണിന്റെ ആ സ്പെസിഫിക്കേഷൻ, അതായത് ഫീച്ചേഴ്സ്, കുറെ കാര്യങ്ങൾ പറയാനായിട്ടാണ്. ഇതിൽ മെയിൻ ഹൈ ടോപ്പിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഇതിന്റെ നെഗറ്റീവ് ഇതിന്റെ പോസിറ്റീവ് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അങ്ങ് കടക്കാം. അപ്പോ ആദ്യം തന്നെ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ പറയാ, 6.39 ഇഞ്ചുകളുടെ HD+ ഡിസ്പ്ലേ ആണ് ഓക്കെ ഈ ഒരു ഫോണിൽ ഇരിക്കുന്നത്. അതോടൊപ്പം ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് വരുന്നുണ്ട് ഓക്കെ. അപ്പോ ഫ്രണ്ട്സ്, ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിന്റെ നെഗറ്റീവ് ആണ്. കാരണം HD+ ഡിസ്പ്ലേ ആണ്, 10,000 രൂപയുടെ ഫോണിൽ പോലും ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് 14,000 രൂപയുടെ ഫോണാണ്, പക്ഷെ ഇതിൽ വന്നത് HD+ ഡിസ്പ്ലേ ആണ്. അപ്പൊ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിന്റെ നെഗറ്റീവ് കാര്യം തന്നെയാണ്. അപ്പൊ ഇതിന്റെ പെർഫോമൻസ് കൂടിയാണ് നമുക്ക് നോക്കാം. മീഡിയ ടെക്കിന്റെ ഹീലിയോ P22 എന്ന പ്രോസസർ ആണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യുന്നത്. ഇതും ഒരു പരാജയം, കാരണം മീഡിയ ടെക്കിന്റെ ഹീലിയോ P22 എന്ന പ്രോസസർ, അതായത് ബഡ്ജറ്റ്, അതായത് ഒരു 6,000 അല്ലെങ്കിൽ 7-8 ആ ഒരു റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഉൾപ്പെടുത്തുന്ന ഒരു പ്രോസസ്സറാണ് മീഡിയ ടെക്കിന് ഹീലിയോ P22. പക്ഷെ ഇത് 14,000 രൂപയുടെ ഫോണായിട്ടും ഈ ഒരു പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു ഫോണിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഡിസ്പ്ലേയും ഈ പ്രോസസ്സർ കാര്യങ്ങളും ഈ ഒരു ഫോണിന്റെ നെഗറ്റീവ് കാര്യം തന്നെയാണ്. ഈ ഫോൺ മേടിക്കാൻ താല്പര്യമുള്ളവർ, അതായത് കൂടുതൽ ഈ ഫോണിന്റെ കൂടുതൽ റിവ്യൂ കാര്യങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ മേടിക്കാൻ നോക്കുക. പക്ഷെ ഇതിൽ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളുണ്ട് ഓക്കെ. ഇതിലെ ടോപ്പിക്, ഹൈ ടോപ്പിക് ആയിട്ട് ഈ ഫോണിനെ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോ അതുകൂടി കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ ഫോൺ എടുക്കേണ്ടത് ഓക്കെ. ഇപ്പൊ തന്നെ ഈ വീഡിയോ കട്ട് ചെയ്ത് പോകരുത്, കാരണം കുറച്ചുകൂടി ഇനി കാരണം ഈ ഫോണിൽ മുഴുവൻ നെഗറ്റീവ് അല്ല, കുറച്ച് പോസിറ്റീവ് കൂടി ഉണ്ട്. അതുകൂടി കേട്ടതിന് ശേഷം നിങ്ങൾ മേടിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുക ഓക്കെ. ഫ്രണ്ട്സ്, അപ്പൊ ഈ ഫോണിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 5000 mAh ബാറ്ററി ആണ് ഓക്കെ. 5000 mAh ബാറ്ററി. അപ്പോ 14,000 രൂപയുടെ ഫോണിൽ ഇരിക്കേണ്ട ഒരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് 5000 mAh ബാറ്ററി. കാരണം ഒരു 14,000 രൂപയുടെ ഫോണിന് അത്ര വരുന്നില്ല, ഒരു ചിലപ്പോ ഒരു കൂടുതൽ റേഞ്ചുള്ള, അതായത് 14,000 രൂപയെക്കാട്ടി കൂടുതൽ റേഞ്ചുള്ള ഫോണിലും വരുന്നത് 4000 mAh ബാറ്ററിയാണ്. പക്ഷെ ഇതിൽ 5000 mAh. അപ്പൊ ഇതൊരു ഈ ഫോണിന്റെ പോസിറ്റീവ് കാര്യം തന്നെയാണ്. 4GB റാം ഉണ്ട്, അതേപോലെ 64GB ഇന്റർനൽ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഡെഡിക്കേറ്റഡ് മെമ്മറി സ്ലോട്ട് ആണ്, അതായത് രണ്ട് സിമ്മും ഒരു SD കാർഡും നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാം ഓക്കെ. ആൻഡ്രോയിഡിന്റെ പുതിയ വെർഷൻ ആൻഡ്രോയിഡ് 5 അഥവാ ആൻഡ്രോയിഡ് 9 എന്ന വെർഷനിലാണ് ഈ ഒരു ഫോൺ എത്തുന്നത്. ഫ്രണ്ട്സ്, പിന്നെ ഈ ഫോണിന്റെ ക്യാമറ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഫോണിന്റെ ക്യാമറ ആണ് ഹൈ ടോപ്പിക്. കാരണം ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ബാക്കിൽ ഇരിക്കുന്നത് ഓക്കെ. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്, അതുകൊണ്ടാണ് ഈ ഫോൺ കുറച്ചുകൂടി പേര് കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ. കുറച്ചുകൂടി ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ പറയുന്നതാണ് ഈ ഒരു ഫോണിന്റെ ക്യാമറ ആണ് പറ്റും ഓക്കെ. ഒരു ചെറിയൊരു ഇതുണ്ടാവും ഓക്കെ. എനിവേ, ക്യാമറ ബാക്കിൽ ത്രിബിൾ ക്യാമറ സെറ്റപ്പ് ആണ്, അതായത് 13 MP 8 MP 2 MP ത്രിബിൾ ക്യാമറ സെറ്റപ്പ് ആണ് ബാക്കിലായിട്ട് ഇരിക്കുന്നത്. 16 MP ഒരു ക്യാമാണ് നമ്മുടെ ഫ്രണ്ടിലായിരിക്കുന്നത്, അതായത് നമ്മുടെ നോച്ചിൽ വരുന്ന ആ ഒരു വാട്ടർ ഡ്രോപ്പിൽ വരുന്ന ആ ഒരു ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു ഫോണിൽ ഇരിക്കുന്നത് ഫ്രണ്ടിലായിട്ട്. അപ്പൊ ഇത്ര തന്നെയാണ് ഈ ഒരു ഫോണിന്റെ ഒരു കാര്യം എന്ന് പറയാനുള്ളത്. കാരണം ഈ ഒരു ഫോണിൽ ഡിസ്പ്ലേയും പിന്നെ പ്രോസസ്സറും അത് തന്നെയാണ് ഈ ഒരു ഫോണിന്റെ നെഗറ്റീവ്. ബാക്കി കുറെ കാര്യങ്ങൾ പോസിറ്റീവ് തന്നെയാണ്. നിങ്ങൾ ഫോൺ മേടിക്കാൻ താല്പര്യമുള്ളവർ കൂടുതൽ റിവ്യൂ അൺബോക്സിംഗ് കണ്ടതിന് ശേഷമായിരിക്കണം ഈ ഒരു ഫോൺ എടുക്കേണ്ടത് ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ടൻ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 14,000 രൂപയാണ് ഓക്കെ. 13,000 സംതിങ് വരും. അപ്പൊ 14,000 രൂപ എന്ന് ഞാൻ പറയുന്നു. അപ്പോ ഇനി മേടിക്കാൻ താല്പര്യമുള്ളവർ കൂടുതൽ റിവ്യൂ കണ്ടതിന് ശേഷമേ ഈ ഫോൺ മേടിക്കാവും. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനോടുക്കലാന്ന് ഷെയർ ചെയ്തെടുക്കാം. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുക്കാന്ന് ബെല്ലൈക്കൻ കൂടെ എനബിൾ ചെയ്യും. അപ്പൊ ഇതിൽ നല്ലൊരു വീഡിയോസുമായി നാളെ കാണാം.